വാത്സല്യമുള്ള എൻ്റെ പത്താം ക്ലാസ്സിലെ പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും മാത്തമാറ്റിക്സിലേക്ക് സ്വാഗതം. നമുക്ക് പത്താം ക്ലാസ് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് രണ്ടാമത്തെ അധ്യായമായ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന അധ്യായത്തിൻ്റെ ചില അടിസ്ഥാന ആശയങ്ങളിലേക്ക് കടന്നു പോകാം. കുറേ കാര്യങ്ങൾ വൃത്തങ്ങളെ സംബന്ധിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. വൃത്തം എന്താണ്, വൃത്തത്തിലെ പ്രധാനപ്പെട്ട കുറേ പോയിന്റ്സ്, കൂടാതെ വൃത്തത്തിൻ്റെ പരപ്പളവ്, ഏരിയ, ദെൻ സെക്ടർ, സെക്ടറിൻ്റെ ഏരിയ, പിന്നെ പെരിമീറ്റർ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അല്പം കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അധ്യായമാണ് ഈ വർഷം നമുക്ക് സർക്കിൾസും ആയി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ വൃത്തങ്ങൾ എന്നുള്ള അധ്യായത്തിൽ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു പോയ ചില അടിസ്ഥാന ആശയങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും മാത്തമാറ്റിക്സിലേക്ക് സ്വാഗതം. അതേപോലെ തന്നെ നമുക്ക് വാട്ട് ഈസ് എ സർക്കിൾ, എന്താണ് സർക്കിൾ, വൃത്തത്തിൻ്റെ നിർവചനം എന്താ, വൃത്തത്തിൻ്റെ ഡെഫിനിഷൻ, അതൊന്ന് ആദ്യം പറയാം. നമ്മൾ വൃത്തം വരയ്ക്കുന്നത് എങ്ങനെയാണ്? വൃത്തം വരയ്ക്കുന്ന കോമ്പസ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ. അപ്പൊ കോമ്പസ് നമ്മൾ ഒരു റേഡിയസ് എടുക്കും. ആ റേഡിയസ് എടുത്തിട്ട് ആ റേഡിയസ് എടുത്ത കോമ്പസ് ഒരു ബിന്ദുവിലെ കുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കും അല്ലേ. ഇങ്ങനെ വരയ്ക്കുന്നതാണ് സർക്കിൾ. അപ്പോൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അകലം മാറുന്നില്ല. ഇറ്റ് ഈസ് എ ഫിക്സഡ് ഡിസ്റ്റൻസ്, ഒരു നിശ്ചിത അകലമാണ്, ഇത് മാറുന്നില്ല, ശരിയല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു നിശ്ചിത അകലത്തിൽ നമ്മൾ കുറേ പോയിന്റ്സാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഇങ്ങനെ 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 പോയിന്റ്സാണ് അടയാളപ്പെടുത്തി വരുന്നത്, കണ്ടോ. അപ്പൊ സെറ്റ് ഓഫ് പോയിന്റ്സ്, എന്താണ് സെറ്റ് ഓഫ് പോയിന്റ്സ്? ഇത് പോയിന്റ്സിന്റെ സെറ്റാണ്, കൂട്ടം. അപ്പൊ സെറ്റ് ഓഫ് പോയിന്റ്സ് വിച്ച് ആർ ഇൻ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഈ പോയിന്റിൽ കുത്തിയാണ് നമ്മൾ വരച്ചത്, ആ ഡിസ്റ്റൻസ് മാറ്റമില്ലാതെ വരക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് points are in equal distance from a fixed point, that set of points is called a circle. Okay, appo circle inde definition padichu. Oru nischitha binduvil ninnum tulya agalathilulla bindukkalude kootamana vrutham. Set of points which are in equal distance from a fixed point is called a circle, and that fixed point is called the center of the circle. Aa nischitha binduvine vruthathinte കേന്ദ്രം എന്ന് പറയുന്നു. നോട്ട് എഴുതിയല്ലോ. അപ്പോൾ വൃത്തം വരച്ചു, വൃത്തത്തിൻ്റെ ഡെഫിനിഷൻ എഴുതി, വാട്ട് ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ എന്നുള്ള പോയിന്റും എഴുതി. ശരി, ഇനി ഇതിൽ വരുന്ന മറ്റ് ചില പോയിന്റ്സ് നോക്കാം. ഞാനിവിടെ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യാണ്. ടു പോയിന്റ്സ് ആണ് സർക്കിൾ, എ ആൻഡ് ബി. എ ആൻഡ് ബി ആർ ടു പോയിന്റ്സ് ഓൺ എ സർക്കിൾ. എയും ബിയും സർക്കിളിലെ രണ്ട് ബിന്ദുക്കളാണ്. അവയെ യോജിപ്പിച്ച് ഈ സർക്കിളിന്റെ ഒരു പാർട്ടുണ്ടല്ലോ, ഒരു പാർട്ടല്ല രണ്ട് പാർട്ട് കാണുന്നുണ്ട്, ഇങ്ങനെയും കാണുന്നുണ്ട്, ഇങ്ങനെയും കാണുന്നുണ്ട്, ശരിയല്ലേ. നമ്മൾ കയ്യിലുള്ള ഒരു വള, സാധാരണ വളകളൊക്കെ വൃത്താകൃതിയിലാണ്. വള താഴെ വീണ് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് കഷ്ണമാവുകയാണെങ്കിൽ അതിൽ ഒരു കഷ്ണം, അടുത്ത കഷ്ണം, മറുകഷ്ണം. അപ്പോൾ ഈ ഒരു കഷണത്തെ വിളിക്കുന്ന പേരാണ്, ഈ വളഞ്ഞ സർക്കിളിൻ്റെ ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആർക്ക് അഥവാ ചാപം, കണ്ടോ. അപ്പോൾ ആർക്ക് എ ബി എന്ന് പറഞ്ഞാൽ ഇതാണോ ഇതാണോ അതറിയണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട്, നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് അറിയണമെങ്കിൽ കൃത്യമായിട്ട് വീട്ടുപേരും ഇനിഷ്യലോ പറയും. അതുപോലെ ഈ ആർക്ക് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയണമെങ്കിൽ അതിന് നടുക്കൊരു പോയിന്റും കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. അതിൻ്റെ എവിടെയെങ്കിലും ഒരു പോയിന്റും കൂടെ മാർക്ക് ചെയ്യും. അപ്പൊ ഇപ്പൊ നമ്മൾ പറയും ഏത് ആർക്ക് എ പി ബി, തെറ്റില്ല, ആർക്ക് എ പി ബി ഇതേ ഉള്ളൂ, ഇതല്ല, കണ്ടോ. അപ്പൊ ആർക്ക് എ പി ബി എന്നതിനെ നമുക്കിത് ഇങ്ങനെ ആർക്ക് എ പി ബി എന്ന് സൂചിപ്പിക്കാം, ചാപം എ പി ബി എന്ന് സൂചിപ്പിക്കാം. ഈ ആർക്ക് എ പി ബി യും ഈ ആർക്കിന് നമുക്കൊരു പേര് കൊടുക്കാമല്ലോ, ആർക്ക് എ ക്യൂ ബി എന്നും പേര് കൊടുക്കാം. ആർക്ക് എ പി ബി യും ആർക്ക് എ ക്യൂ ബി യും പൊട്ടിയ രണ്ട് വളകളും കൂടെ ചേർത്ത് വെക്കുമ്പോൾ കംപ്ലീറ്റ് ബാങ്കിളാവും. അതുപോലെ
രണ്ട് ആർക്കുകളും കൂടെ ചേർത്ത് വെച്ചപ്പോൾ, ഈ ചിത്രത്തിലെ രണ്ട് ആർക്കുകളും കൂടെ ചേർത്ത് വെച്ചപ്പോൾ ഒരു കംപ്ലീറ്റ് സർക്കിൾ ആയതുകൊണ്ട് ഈ ആർക്കുകളെ നമുക്ക് കോംപ്ലിമെന്ററി ആർക്സ് എന്ന് വിളിക്കാം. ഓക്കെ, രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ സർക്കിൾ ആകും. അതുകൊണ്ട് ഇനി ഇപ്പൊ ഇതൊരു ആർക്കാണ്, ആർക്ക് എ പി ബി. ഈ ആർക്ക് എ പി ബി ഇവിടെ എൻ പോയിന്റ്സ് എയും ബിയുമാണ്. ഈ എയും ബിയും ജോയിൻ ചെയ്ത് വരച്ചാൽ അതിനെ എന്ത് വിളിക്കാം? ഇതിനെയാണ് നമ്മൾ കോഡ് എന്ന് വിളിക്കുക, അഥവാ ഞാൻ എന്ന് വിളിക്കും. എ ബി എന്നീ രണ്ട് സർക്കിളിലെ പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വരയെ കോഡ് അഥവാ ഞാൻ എന്ന് വിളിക്കാം. അപ്പൊ കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് വെച്ചാൽ എന്താണ്? ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി ടു പോയിന്റ്സ് ഓൺ എ സർക്കിൾ ഈസ് കോൾഡ് എ കോഡ്. ഒരു വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയെ വിളിക്കുന്ന പേരാണ് ഞാൻ അഥവാ കോഡ്. പിടിയിട്ടിയല്ലോ, കോഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ കോഡ് എന്ന് പറയുന്നത് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി ടു പോയിന്റ്സ് ഓൺ എ സർക്കിൾ, ഒരു വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളെ യോജിപ്പിച്ച് വരയ്ക്കുന്നത്. അപ്പൊ ഒരു വൃത്തത്തിലെ ഒരു സർക്കിളിൽ എത്ര കോഡ് വരയ്ക്കാം? വി ക്യാൻ ഡ്രോ മെനി കോഡ്സ് അല്ലെ. പല വലിപ്പത്തിലുള്ള അനേകം ഞാനുകൾ നമുക്ക് ഒരു സർക്കിളിൽ വരയ്ക്കാം അല്ലെ. ചെറിയ കോഡ്, ഇങ്ങനെ ഒരു ചെറിയ കോഡ് വരയ്ക്കാം, ഇങ്ങനെ ചെറിയ കോഡ് മുതൽ ഇങ്ങനെ വരച്ച് വരച്ച് ഇവിടെ കൂടി പോകുന്ന വലിയൊരു കോഡ്, പിന്നെ ഇങ്ങനെ ഇങ്ങനെ പല കോഡ്സ് നമുക്ക് വരയ്ക്കാം. സോ വി ക്യാൻ ഡ്രോ മെനി കോഡ്സ് ഇൻ ആൻ ആർക്ക്. ഇനി അടുത്തതായിട്ടാ ഈ ആർക്കിന്റെ കാര്യം പറഞ്ഞു. ഈ എ പി ബി എന്ന ആർക്ക്, ഈ ആർക്കിന്റെ എൻ പോയിന്റ് ആയ എയിൽ നിന്ന് ഞാനിങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കാം, സെന്ററിലേക്ക് ജോയിൻ ചെയ്ത്. അപ്പൊ എന്താണ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് സെന്റർ ആൻഡ് എനി പോയിന്റ് ഓൺ എ സർക്കിൾ. ഒരു വൃത്തത്തിലെ കേന്ദ്രവും വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവും യോജിപ്പിച്ച് വരയ്ക്കുന്ന വര, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റേഡിയസ്. അതെ, റേഡിയസ് എന്ന് വിളിക്കും, അഥവാ ആരം. അപ്പോൾ എന്താണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ സെന്റർ ആൻഡ് എനി പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് കോൾഡ് റേഡിയസ്. അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദാറ്റ് ലൈൻ ഈസ് ഓൾസോ കോൾഡ് റേഡിയസ്. ആ വരയുടെ നീളത്തെയും നമുക്ക് റേഡിയസ് എന്ന് വിളിക്കാം. അപ്പോ ഒരു സർക്കിളിൽ എത്ര റേഡിയസ് വരയ്ക്കാം? വി ക്യാൻ ഡ്രോ മെനി റേഡിയ, വി ക്യാൻ ഡ്രോ മെനി റേഡിയ. നമുക്ക് വരയ്ക്കാം അനേകം ആരങ്ങൾ വരയ്ക്കാം, പക്ഷേ ആരങ്ങളുടെ വലിപ്പം വ്യത്യാസമുണ്ടോ? ലെങ്ത് ഓഫ് റേഡിയസ് വ്യത്യാസമുണ്ടോ? ഒരിക്കലുമില്ല. ഒരു സർക്കിളില് ഉള്ള റേഡിയസുകൾക്കെല്ലാം ഒരേ വലിപ്പമായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു എന്ത്? റേഡിയസ്. ഇനി മറ്റൊരു റേഡിയസും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു ആണോ? മറ്റൊരു റേഡിയസും കൂടി ജോയിൻ ചെയ്ത് വരച്ചു. ഈ ഒ എ ഒ ബി ഇത് രണ്ടും റേഡിയസുകളാണ്. രണ്ടും റേഡിയസ് ആയതുകൊണ്ട് എന്താണ്, രണ്ടിന്റെയും ലെങ്ത് ഈക്വലായി, രണ്ടിന്റെയും ലെങ്ത് ഈക്വലാണ്. ഇതൊരു കോഡുമാണ് എ ബി. അപ്പൊ ഇവിടെ ഒരു ത്രികോണം കിട്ടിയില്ലേ? ട്രയാങ്കിൾ എ ഒ ബി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുമോ? എന്താണ്? യെസ്, ഐസോസെൽസ് ട്രയാങ്കിൾ ആണോ? ഐസോസെൽസ് ട്രയാങ്കിൾ. എന്തുകൊണ്ടാണ്? ടു സൈഡ്സ് ആർ ഈക്വൽ. ഇപ്പോൾ ഐസോസെൽസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി അറിയാം, ടു സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. ബേസ് ആംഗിൾസ് എന്ന് വെച്ചാൽ എന്താ? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്, തുല്യ നീളമുള്ള വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ. തുല്യ നീളമുള്ള രണ്ട് വശങ്ങളുണ്ട്, ഇതിനെതിരെയുള്ള ഈ കോണും ഈ വശത്തിനെതിരെയുള്ള ഈ കോണും ഉണ്ടോ? ഇതിന് ഓപ്പോസിറ്റുള്ള, ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അതാണ് ബേസ് ആംഗിൾ. ഓക്കെ, അപ്പൊ ബേസ് എന്ന് പറഞ്ഞാൽ താഴെ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് ബേസ് ആംഗിൾ എപ്പോഴും ഇതായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ബേസ് ആംഗിൾസ് എന്ന് പറയുന്നത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ഇനി നോക്കിയേ, ഇവിടെ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു എന്താണ്? കോഡാണ് അല്ലെ. എ ബി എന്ന കോഡ് അഥവാ ഞാൻ. അപ്പൊ എ ബി എന്ന കോഡും എ ബി എന്ന കോഡും എ പി ബി എന്ന ആർക്കും കൂടെ ചേർന്ന് വരുന്ന ഒരു ഭാഗമുണ്ട്, ഷെയ്ഡഡ് പാർട്ട്. അതിനെന്ത് വിളിക്കാം? സെഗ്മെന്റ് എന്ന് വിളിക്കും അതിനെ. ഇതാണ് സെഗ്മെന്റ്. ഇനി നമുക്കറിയാം ഇങ്ങനെ ഒരു സർക്കിളിന്റെ പകുതിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സർക്കിളിന്റെ പകുതി, ഹാഫ് ഓഫ് എ സർക്കിൾ ഈസ് കോൾഡ് സെമി സർക്കിൾ. സെമി സർക്കിൾ, ഈ സർക്കിളിന്റെ പകുതിയെ നമ്മൾ സെമി സർക്കിൾ എന്ന് വിളിക്കും. ഈ സർക്കിളിന്റെ പകുതിയേക്കാൾ ചെറിയ ഒരു ഭാഗമാണിത് സെഗ്മെന്റ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ മൈനർ സെഗ്മെന്റ് എന്ന് വിളിക്കും.
ഈ വലിയ അൺഷെയ്ഡഡ് സെഗ്മെന്റ് നമ്മൾ മേജർ സെഗ്മെന്റ് എന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ സെഗ്മെന്റ് എന്താന്ന് പറയും. നെക്സ്റ്റ് അടുത്തായിട്ട് നോക്കുക, ഇത് രണ്ട് റേഡിയാണ്, ടു റേഡി ആൻഡ് ആർക്ക്. ഇതിനെ എന്ത് വിളിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്, എന്താണ് സെക്ടർ, കണ്ടോ, ഇതിനെ സെക്ടർ എന്ന് വിളിക്കും. കഴിഞ്ഞ വർഷം 9th ക്ലാസ്സിൽ നമ്മൾ ഈ സെക്ടറിന്റെ ഏരിയയൊക്കെ കണ്ടുപിടിച്ചാണ്. അപ്പൊ ഇതാണ് സെക്ടർ, ഏത് ഒരു ആർക്കും രണ്ട് റേഡിയസും ഇൻക്ലൂഡ് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ സെക്ടർ എന്ന് വിളിക്കുക. ഇവിടെയും നമ്മൾ ഈ സെക്ടർ ഇതിന്റെ ഏരിയ പെരിമീറ്റർ ഒക്കെ കാണാൻ പഠിച്ചു. നോക്കുക, നെക്സ്റ്റ് എ പി ബി എന്ന ആർക്കിന്റെ ഡിഗ്രി മെഷർ എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ഡിഗ്രി മെഷർ ഓഫ് ആർക്ക് എ പി ബി. എ പി ബി എന്ന ആർക്കിന്റെ ഡിഗ്രി മെഷർ എത്ര, എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഡിഗ്രി മെഷർ ഓഫ് ആർക്ക് എ പി ബി എന്ന് പറയുന്നത് അതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കുകയാണ്. ഇതാണ് സെൻട്രൽ ആംഗിൾ, കണ്ടോ. എയിൽ നിന്നും ബിയിൽ നിന്നും ജോയിൻ ചെയ്ത റേഡിയകൾ ജോയിൻ ചെയ്ത കിട്ടുന്ന ഈ ആംഗിളിനെയാണ് സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഈ സെൻട്രൽ ആംഗിൾ ഇപ്പോൾ 120 ഡിഗ്രി ആണെങ്കിൽ ഈ ഡിഗ്രി മെഷർ ഓഫ് ആർക്ക് എ പി ബി എന്ന് പറയുന്നത് ആംഗിൾ എ ഒ ബിക്ക് തുല്യമാണ്, ആംഗിൾ എ ഒ ബി. അപ്പോ ഡിഗ്രി മെഷർ ഓഫ് ആർക്ക് എ പി ബി ഈക്വൽ ടു ആംഗിൾ എ ഒ ബി എത്ര, 120 ഡിഗ്രി എന്ന് നമുക്ക് പറയാം, കണ്ടോ. അപ്പോ ആർക്ക് അതിന്റെ രണ്ട് റേഡിയയും കൂടെ ചേർന്ന് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എന്ത് വിളിക്കുക, സെക്ടർ എന്ന് വിളിക്കുക. ഇനി ആർക്കിന്റെ ഡിഗ്രി മെഷർ എന്ന് പറയുന്നത് അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ്.